അടുക്കള ജോലി ചെയ്ത് ഉണ്ടാക്കിയ ക്യാഷിന്റെ പെർഫ്യൂം അടിച്ചിട്ടാണ് റിയാസ് ഇവിടെ ഇരിക്കുന്നത്. വളരെ രസകരമായി പോയി റിയാസേ. ഫെമിനിസം പറയുന്ന, അതായത് സ്ത്രീയും പുരുഷന്റെ ഒപ്പം എത്തണമെന്ന് പറഞ്ഞ് കരയുന്ന നീ സ്വന്തം അമ്മയെ മറ്റുള്ള വീടുകളിൽ പാത്രം കഴുകാൻ വിട്ടിട്ട് ആ പൈസ വാങ്ങി 24 വയസ്സുള്ള നീ പെർഫ്യൂം അടിച്ചു നടക്കുന്നു എന്ന് പറയുമ്പം ആർക്കാണ് ഇവിടെ ഉയർച്ച വരേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീ ഉയർന്നു, സ്ത്രീ ജോലി ചെയ്യുന്നു, സ്ത്രീ സമ്പാദിക്കുന്നു. അതിൽ നിന്ന് ഒരു നാണവുമില്ലാതെ മേടിച്ച് സ്പ്രേയും അടിച്ച് നടക്കുന്ന നീ തന്നെയാണ് കൃത്യമായിട്ട് ഫെമിനിസം നിങ്ങളുടെ അമ്മയെ പഠിപ്പിക്കേണ്ടത്. ഒരു നാണമെങ്കിലും വേണ്ടിയില്ലേ പറയാൻ? അതായത് 24 വയസ്സുള്ള ഒരു വ്യക്തി അമ്മ കഷ്ടപ്പെട്ട് മറ്റ് വീടുകളിൽ പോയി പണിയെടുത്ത്, അതേ ഫെമിനിസ്റ്റാണ് താങ്കളുടെ അമ്മ, അതുകൊണ്ടാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് 24 വയസ്സുള്ള ഒരു മകനുണ്ടായിട്ടും ആ മകൻ്റെ ആശ്രയത്തിൽ അല്ല താങ്കളുടെ അമ്മ കഴിയുന്നത്. പകരം ഫെമിനിസം എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്ന താങ്കൾ ഇന്നും ആ അമ്മയുടെ ചിലവിലാണ് കഴിയുന്നത്. എന്തായാലും ഫെമിനിസം പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി റിയാസ് തെളിയിച്ചിരിക്കുകയാണ്. പറച്ചിൽ മാത്രമേ ഉള്ളൂവെന്നും പ്രവൃത്തി വട്ടപൂജ്യമാണെന്നും തെളിയിച്ചിരിക്കുന്നു. താങ്കളുടെ അമ്മ ഒരുപാട് ഉയർന്ന ലെവലിലാണ് ജീവിക്കുന്നത്. താങ്കൾ അവിടേക്കാണ് എത്തേണ്ടത്. താങ്കൾ മറ്റുള്ളവർക്ക് ഇനി ആ ലെവലിലേക്ക് എത്താനുള്ള ഉപദേശം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്രയും വട്ടപൂജ്യമായി ഇപ്പോഴും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് സ്പ്രേ അടിച്ച് നടക്കുന്ന താങ്കൾ ഒന്നിനും ഒരു ഉപകാരവും ചെയ്യാതെ വർത്തമാനം കൊണ്ട് മാത്രം ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സ്യൂഡോ ഫെമിനിസ്റ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇതല്ല ഫെമിനിസം. ആദ്യം അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കുക, അല്ലാതെ പ്രായമായ സ്വന്തം അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മേടിച്ച് സ്പ്രേ അടിച്ച് ജീവിക്കാനല്ല ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് നോക്കേണ്ടത്. പകരം ആ അമ്മയ്ക്കൊരു സപ്പോർട്ടായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്.